ഹാപ്പിയിലാണല്ലോ നമ്മുടെ ചിരി ചിരിസൂത്രമൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നന്നായിട്ട് ചിരിക്കണമെന്ന് ഒന്ന് ചിരിച്ചേ ആ വെരി ഗുഡ് ചിരിച്ചാലേ നമ്മുടെ സൗന്ദര്യവും വർദ്ധിക്കും നമ്മുടെ ആരോഗ്യവും വർദ്ധിക്കും എപ്പോഴും നല്ല ഹാപ്പി ആയിട്ടിരിക്കണം മറ്റുള്ളവർക്ക് ചിരിച്ചു കൊണ്ടിരിക്കുന്ന മുഖം കാണുമ്പോഴാണ് സംസാരിക്കാനും അവരോടൊപ്പം ഇടപഴകാനും ഒക്കെ ഇഷ്ടമുണ്ടാകുക അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും നല്ല ആരോഗ്യത്തോടെ ചിരിച്ച് കളിച്ച് ഇരിക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിമലിനെ കണ്ടില്ലേ എന്തൊരു ഉഷാറായിരുന്നു അല്ലേ വിമല് ഡാൻസ് കളിച്ചു നല്ലോണം ചിരിച്ചു എന്തുകൊണ്ടാണ് അതൊക്കെ നല്ല ആരോഗ്യമുള്ളത് കൊണ്ടാണ് അല്ലേ അപ്പോൾ ഒന്നും കൂടി ടീച്ചറിൻ്റെ കുട്ടികളൊന്നും ചിരിച്ചേ ആ വെരി ഗുഡ് അതൊക്കെ പോട്ടെ ഇന്ന് ടീച്ചറിന്റെ കുട്ടികൾ എന്താണ് കഴിച്ചത് പുട്ട് കഴിച്ചു ഇഡ്ഡലി കഴിച്ചു ദോശ ആ ഇപ്പൊ ചോറ് കഴിച്ചു അല്ലേ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ കഴിച്ചത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഭക്ഷണങ്ങൾ ഉണ്ടാക്കിയത് ആ അമ്മ അടുക്കളയിൽ കയറി ഈ സാധനങ്ങളൊക്കെ കുക്ക് ചെയ്തു അല്ലേ പാചകം ചെയ്താണ് നമുക്ക് ഈ ഭക്ഷണങ്ങളൊക്കെ കിട്ടിയത് അല്ലേ അല്ലാതെ രാവിലെ എണീറ്റ ഉടനെ ഒരു മരത്തിൻ്റെ മുകളിൽ നിന്നും ഒരു ദോശ വരച്ചു ഒരു ചപ്പാത്തി വരച്ചു ഒരു ഇഡലി പറിച്ചു അങ്ങനെയല്ലല്ലോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ കുറേ ആഹാര സാധനങ്ങളൊക്കെ അത് മിക്സ് ചെയ്ത് ഓരോ ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കാൻ പാകത്തിന് നമുക്ക് ഉണ്ടാക്കിയെടുത്തു അല്ലേ അപ്പോൾ നമ്മുടെ ചുറ്റുപാടും ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാ സാധനവും ഇതുപോലെ അമ്മ പാചകം ചെയ്തിട്ടാണോ നമുക്ക് തരുന്നത് ആണോ ഏ അല്ല നമ്മുടെ ചുറ്റും പാകം ചെയ്യുന്ന ഭക്ഷണങ്ങളുമുണ്ട് പാകം ചെയ്യാത്ത ഭക്ഷണങ്ങളുമുണ്ട് ഓക്കെ അപ്പോൾ ഇന്നലെ നമ്മുടെ വിമലിനെ കണ്ടു ടീച്ചർ അപ്പോൾ വിമലിനെ ഒരു സംശയം വിമലാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുന്ന ആളാണ് എല്ലാ ഭക്ഷണവും വിമലിന് ഇഷ്ടവുമാണ് അപ്പോൾ വിമലിൻ്റെ കൂട്ടുകാരൻ വിമലിനോട് ഒരു സംശയം ചോദിച്ചു ഒരു ബോക്സിൽ കുറേ ചിത്രങ്ങളിട്ടു എന്നിട്ട് വിമലിനോട് പറഞ്ഞു ഈ ബോക്സിനകത്തുള്ള ചിത്രങ്ങളിൽ ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ട് നീ എന്ത് ചെയ്യണം അതൊന്ന് തരംതിരിക്കണം എങ്ങനെയാണ് തരംതിരിക്കേണ്ടതെന്ന് അറിയുമോ പാചകം ചെയ്യാത്ത ഭക്ഷണങ്ങൾ പാചകം ചെയ്ത ഭക്ഷണങ്ങൾ പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്തത് ചെയ്യുന്നതും പാചകം ചെയ്യാത്തതുമായ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് തരംതിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് തരംതിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ വിമൽ കൊണ്ടുവന്ന ബോക്സിലൂടെ അല്ലേ നമുക്കതൊന്ന് നോക്കാം ഇതാണ് വിമൽ കൊണ്ടുവന്ന ബോക്സ് ടീച്ചറിൻ്റെ മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം നല്ല മിടുക്കരല്ലേ അപ്പോ വിമലിൻ്റെ സംശയം നമുക്കെല്ലാവർക്കും നല്ല എളുപ്പത്തിൽ കൊടുക്കാം റെഡി അപ്പോ കണ്ടല്ലോ നമ്മുടെ വിമൻ ഇവിടെ ഉണ്ട് അവന് കാണണ്ടേ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ഇത് കുക്ക്ഡ് ഫുഡ് അല്ലേ പാചകം ചെയ്യുന്നത് അടുത്ത് നോക്ക് അൺകുക്ക്ഡ് ഫുഡ് പാചകം ചെയ്യാത്തത് അപ്പോൾ ഇവിടെയോ ആ കുക്ക്ഡും അൺകുക്ഡും ഉണ്ട് അല്ലേ അപ്പോൾ പാചകം ചെയ്യുന്നതും ചെയ്യാത്തതുമായ ഭക്ഷണങ്ങളുടെ ചിത്രം ഇതിൽ നിന്നെടുത്ത് നമ്മൾ ഈ ബോക്സിലാണ് ഒട്ടിക്കുക അപ്പോൾ നമുക്ക് എടുക്കാം അല്ലേ എന്താണ് ഓറഞ്ച് ഓറഞ്ച് നമ്മൾ എവിടെയാണ് ഒട്ടിക്കുക ആ എവിടെയാണോ ഏയ് ഇത് കുക്ക്ഡ് ആണല്ലേ അപ്പോൾ ഇവിടെയാണോ അതെയോ വെരി ഗുഡ് അപ്പോ ഓറഞ്ച് നമ്മൾ പാചകം ചെയ്യാതെ കഴിക്കുന്നവയാണ് അല്ലേ അപ്പോ നമ്മൾ ഓറഞ്ച് അവിടെ ഒട്ടിച്ചു അല്ലേ ഒരു കാര്യം ശ്രദ്ധിക്കണം പഴവർഗ്ഗങ്ങൾ മിക്കവാറും പാചകം ചെയ്യാതെ നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്നവയാണ് ഓക്കെ ഇനി അടുത്തത് നോക്കാം ചേന ഗ്രൂട്ട് അല്ലേ എവിടെയാണോ അല്ല എന്നാ ഇവിടെ ആയിരിക്കും അതുമല്ല എവിടെയാണോ ആ വെരി ഗുഡ് അപ്പോൾ ചേനയൊന്നും നമുക്ക് വേവിക്കാതെ അതായത് പാചകം ചെയ്യാതെ കഴിക്കാൻ പറ്റില്ല ചില ആളുകൾക്ക് അത് ചൊറിയുമല്ലേ അപ്പം നമ്മൾ എന്തായാലും അത് വേവിച്ച് മാത്രമേ കുക്ക് ചെയ്ത് മാത്രമേ കഴിക്കുള്ളൂ ഇനി അടുത്തത് നോക്കിയാലോ എന്താണ് മുന്തിരി ഗ്രേപ്സ് അല്ലേ ഇത് എവിടെയാ ഒട്ടിക്കുക എവിടെയാണോ ടീച്ചർ നേരത്തെ ഒരു ക്ലൂ തന്നിരുന്നു പഴങ്ങളൊക്കെ മിക്ക പഴങ്ങളും ആ വെരി ഗുഡ് മുന്തിരിയപ്പോൾ പാചകം ചെയ്യാത്തതിൽ ഒട്ടിച്ചു അടുത്തതാ എന്താണ് ഫിഷ് മീൻ മീൻ ഏതിലായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടി അല്ലേ ഓക്കേ അപ്പോ ടീച്ചറ് ഇവിടെ ഒട്ടിച്ചു അടുത്തത് ക്യാരറ്റ് ക്യാരറ്റ് ഏത് കൂട്ടത്തില്ല ആ വെരി ഗുഡ് ഇപ്പൊ ടീച്ചർ കാണിക്കുന്നതിനു മുമ്പേ തന്നെ നിങ്ങള് ഉത്തരം പറഞ്ഞു തുടങ്ങി ക്യാരറ്റ് ആ മെടുക്കർ പച്ചക്കും കഴിക്കും വേഗവിച്ചും കഴിക്കും അല്ലേ അപ്പൊ നമുക്ക് ഏത് കോളത്തിലാണ് ഇവിടെ ഈ കോളം ഒഴിഞ്ഞു കിടക്കാണ് അല്ലേ അപ്പോ അവിടെ തന്നെ ടീച്ചർദാ ഓട്ടിക്കും ഓക്കെ ഇനി അടുത്തത് നോക്കാം എവിടെ നമ്മൾ ആ ആ കറിയും വെക്കും പഴുത്തൻ നമ്മൾ പഴമായിട്ട് കഴിക്കുകയും ചെയ്യൂല്ലേ അപ്പൊ ഏത് ടീച്ചർ പപ്പായ ഈ കോളത്തിലേക്ക് ഒട്ടിച്ചു അടുത്തത് എന്താണ് ആ മെടുക്കൻ നല്ല ഇഷ്ടാണല്ലേ ആ ഇറച്ചി പച്ചക്കാരെങ്കിലും കഴിക്കുമോ ഇല്ല അപ്പോൾ അത് പാചകം ചെയ്ത് കഴിക്കുന്നവയാണ് ഓക്കേ ഓക്കെ ഇനി അടുത്തത് നോക്കാം ചക്ക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ചക്ക ചക്ക ഏത് കൂട്ടത്തിലാണ് ആ നമ്മളത് ആ ചക്കപ്പഴം കഴിക്കും കുറേ ചക്ക വിഭവങ്ങൾ പഠിച്ചു അപ്പോൾ രണ്ടിലും പെടുന്നതാണ് നമ്മുടെ ചാക്ക് അപ്പോൾ നമ്മൾ ചക്ക പഴുത്താലും കഴിക്കും പച്ചക്കും കഴിക്കും അതുപോലെ ഒരുപാട് ചക്ക വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കും അപ്പോൾ രണ്ട് വിഭാഗത്തിലും പെടുന്നതാണ് നമ്മുടെ ചാക്ക് ഫ്രൂട്ട് ഇവിടെയാണോ അല്ല ഇവിടെ വെരി ഗുഡ് ഓക്കേ ആ ബോക്സിലുള്ള ചിത്രങ്ങളെടുത്ത് മനോഹരമായി മൂന്നായിട്ട് തരം തിരിച്ചു അല്ലെ ടീച്ചറും ടീച്ചറിന്റെ കുട്ടികളും കൂടി അല്ലേ എല്ലാവർക്കും മനസ്സിലായില്ലേ പക്ഷെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ ചിലപ്പോൾ നമ്മൾ പാചകം ചെയ്തും കഴിക്കും ചെയ്യാതെയും കഴിക്കുന്നവരുണ്ട് ഒപ്പൊ ഉദാഹരണം നോക്കൂ മുട്ട മുട്ട നമ്മൾ പാചകം ചെയ്താണ് കഴിക്കുന്നത് എന്നാൽ ചില ആൾക്കാർ പാചകം ചെയ്യാതെയും നടൻ മുട്ടയൊക്കെ കുടിക്കാറില്ലേ അതുപോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട് പായസം ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇതും ചില സാധനങ്ങൾ നമ്മൾ ഭക്ഷണം പാചകം ചെയ്ത് ഉപയോഗിക്കും ഇത് നോക്കൂ ചക്ക നമ്മൾ പച്ചക്കും കഴിക്കും അത് വേവിച്ചും കഴിക്കും അതുപോലെ തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ടീച്ചറെ കുറേ ചിത്രങ്ങൾ ഈ മൂന്ന് ബോക്സിലും ഒട്ടിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ വിമലിന് കാര്യം പിടികിട്ടില്ലേ അപ്പോൾ കൂട്ടുകാരൻ്റെ സംശയം നമ്മളെല്ലാവരും തീർത്തു കൊടുത്തു അപ്പോൾ ടീച്ചറിൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം ഇതുപോലെ തന്നെ നോട്ട്ബുക്കിൽ വരയ്ക്കണം ആദ്യത്തെ ബോക്സിൽ കുക്ക്ഡ് പാചകം ചെയ്യുന്നത് എന്നിട്ട് ഇതാ ഈ ചിത്രങ്ങൾ കിട്ടിയാൽ ചിത്രം ശേഖരിച്ച് ഒട്ടിക്കുക അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക അതും അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ എഴുതുക അടുത്ത് നോക്കൂ അൺ പാചകം ചെയ്യാത്തത് ഇതുപോലെ ചിത്രങ്ങൾ വരയ്ക്കുകയോ ഒട്ടിക്കുകയോ പേര് എഴുതുകയോ ചെയ്യാം അവസാനമായി മൂന്നാമത്തെ ബോക്സിലെ കുക്ക്ഡ് ആൻഡ് അൺകുക്ക്ഡ് ഫുഡ് ഇല്ലേ പാചകം ചെയ്യുന്നതും ചെയ്യാത്തതും അപ്പം ഈ ടീച്ചർ ഒട്ടിച്ച ചിത്രങ്ങൾ മാത്രമല്ല ഇനിയും ഒരുപാട് ഭക്ഷണ സാധനങ്ങളുണ്ട് നമ്മുടെ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ അപ്പം ടീച്ചറിൻ്റെ കുട്ടികൾ അതൊക്കെ കണ്ടെത്തി ഈ ബോക്സുകൾ ഫില്ല് ചെയ്യാം ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമുണ്ട് ഏ നിങ്ങൾ അത് ശ്രദ്ധിക്കണം അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മൾ ആ പാചകം ചെയ്താണോ കഴിക്കുന്നത് അങ്ങനെ പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് അല്ലാത്തവ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഉത്തരം ടീച്ചർ ഇപ്പോൾ കാണിച്ചു തന്നു നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ഇനി ടെക്സ്റ്റ് ബുക്കിലെ വേറൊരു പട്ടിക കൂടെ ഉണ്ട് ആ പട്ടിക നിങ്ങൾ എന്തു ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം താഴെ കാണുന്ന പട്ടിക പൂർത്തിയാക്കാൻ ശ്രമിക്കൂ പാചകം ചെയ്യാതെ കഴിക്കുന്നവ പാചകം ചെയ്തു മാത്രം കഴിക്കാവുന്നവ പാചകം ചെയ്തും ചെയ്യാതെയും കഴിക്കാവുന്നവ ട്രൈ ടു കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ ഫുഡ് ടേക്ക് അൻ അൺകുക്ക്ഡ് ഫുഡ് ടേക്ക് അൺ ഒള്ളി കുക്ക്ഡ് ഫുഡ് ടേക്ക് അൻ ഐതർ കുക്ക്ഡ് ഓർ അൺകുക്ഡ് അപ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണങ്ങളെ തരംതിരിച്ചു അല്ലേ ഇനി ടീച്ചർ ഒരു സംശയം ചോദിക്കട്ടെ ഈ ഭക്ഷണങ്ങളൊക്കെ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ പോഷകമൂല്യം നഷ്ടപ്പെടുമോ ക്ലാസ്സിൽ ഡോക്ടർ പറഞ്ഞു തന്നു അല്ലേ ഭക്ഷണം നമുക്ക് ആ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നോർമൽ ഫുഡ് ഒരുപാട് കഴിക്കണമെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ അതിൻ്റെ പോഷകമൂല്യം കുറേച്ച കുറെച്ച നഷ്ടപ്പെടും അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് ഇവയൊന്നും പച്ചക്കറികളൊന്നും അമിതമായിട്ട് വേവിക്കരുത് എന്ന് അല്ലേ ഒരു അത് വേവാൻ മാത്രം മതി അത് വേവിച്ച് കളയരുത് അപ്പോ ഈ പോഷക ഘടകങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ ഈ പച്ചക്കറികളൊക്കെ വെച്ച് നമ്മൾ ഒരു കൂട്ടം കറി ഉണ്ടാക്കും നിങ്ങൾക്കറിയോ എന്താണ് മനസ്സിലായില്ല ബിരിയാണിയുടെ കൂടെയൊക്കെ നമുക്ക് കടയിൽ പോയാൽ കിട്ടും ആ മടുക്കൻ വെരി ഗുഡ് സാലഡ് അല്ലേ വെജിറ്റബിൾ സാലഡ് പച്ചക്കറികൾ കൊണ്ട് സാലഡ് ഉണ്ടാക്കിയാൽ നമുക്ക് ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ പോഷകമൂല്യം ന്യൂട്രീഷൻ നഷ്ടപ്പെടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ അത് ഉണ്ടോ ആ അമ്മ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരൂല്ലേ പക്ഷേ ഇന്നു മുതൽ നമുക്ക് ഉണ്ടാക്കിയാലോ നമുക്ക് വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കാം ടീച്ചർ അതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ സാധനമാണ് ഇതിന് അറിയോ ടീച്ചർ കാണിക്കട്ടെ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്തൊക്കെ സാധനമാണ് എന്ന് ആ ടൊമാറ്റോ നമ്മുടെ തക്കാളി തക്കാളിക്കൊട്ടൺ കുക്കുംബർ കക്കിരി കാരറ്റ് ചില്ലി ഇത്രയും സാധനമാണ് വെജിറ്റബിൾസിൽ നമുക്ക് ആവശ്യം അപ്പോ വെജിറ്റബിൾസ് ആയി ഇനി വേണം സാധനം സാൾട്ട് ഉപ്പ് ഉപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉണ്ടാവൂലേ അപ്പോ ഉപ്പ് തൈര് തൈരാണ് ഇതിൽ പ്രധാനം അപ്പം നമുക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ റെഡി അപ്പോൾ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പച്ചക്കറികൾ എങ്ങനെ ഉപയോഗിക്കണം നന്നായിട്ട് കഴുകി അല്ലേ നല്ല ശുദ്ധജലത്തിൽ പച്ചക്കറികൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം എന്ത് ചെയ്യാം കട്ട് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് കട്ട് ചെയ്യാം റെഡി അപ്പോൾ ടീച്ചർ നല്ല ഭംഗിയായിട്ട് ഇതൊക്കെ കട്ട് ചെയ്തു കെട്ടാം ഇത് ക്യാരറ്റ് നിങ്ങൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കണം കൈമുറിയരുത് അച്ഛനോ അമ്മയോ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ കത്തി എടുത്ത് കട്ട് ചെയ്യാൻ പോവാവൂ ഓക്കെ അടുത്തു ആ കുക്കുംബർ കക്കിരി ടൊമാറ്റോ തക്കാളി ടീച്ചർ നന്നായിട്ട് കട്ട് ചെയ്തു ഇതാ ഉള്ളിയും പച്ചമുളകും കൂടി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിൽ ചേർക്കാനുള്ള ഉപ്പ് ഇത്രയും ഉപ്പ് വേണ്ട ആവശ്യത്തിന് മാത്രം ഉപ്പിട്ടാൽ മതി പിന്നെ കേട് തൈര് ഇല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം പച്ചക്കറികളെടുത്തു നന്നായിട്ട് കഴുകി ടീച്ചർ കട്ട് ചെയ്തു ഇനി നമുക്കത് മിക്സ് ചെയ്യാം എങ്ങനെയാണിത് ചേർക്കേണ്ടതെന്ന് റെഡി ഓക്കെ നമുക്ക് തുടങ്ങാം അപ്പം ടീച്ചർ ആദ്യം കേട് തൈരൊഴിക്കുന്നു കണ്ടോ ടീച്ചറ് തൈര് ഒഴിച്ചു ഇനി അടുത്തിരിക്കുന്ന ആരാ ആ ക്യാര ടീച്ചറെ ക്യാരക്റ്റ് അതിലേക്ക് ഇട്ടു ഓക്കെ അടുത്താരാണ് തക്കാളിക്കുട്ടൻ ഓക്കെ ടീച്ചർ തക്കാളിക്കുട്ടൻ ഇട്ടു പിന്നെ പച്ചമുളകും ഉള്ളിയും ആ അതും ടീച്ചർ അതിലിട്ട് അവസാനായിട്ട് കക്കിരി ഓക്കെ ടീച്ചർ അതൊക്കെ ഇട്ട് ഇനി ടീച്ചർ ഈ സ്പൂണ് കൊണ്ട് നന്നായിട്ട് കുഴിക്കുക കേട്ടോ നമ്മുടെ കക്കിരിയും ക്യാരറ്റും തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചു ടീച്ചറ് ഓക്കെ ഇനി ഇതിൽ പ്രധാനമായിട്ട് എന്താണ് വേണ്ടത് ആ ഉപ്പ് അപ്പം ടീച്ചർ ഉപ്പിടട്ടെ പാകത്തിന് മാത്രം ഉപ്പെടുത്തിട്ട് ടീച്ചർ ഇട്ടു മതിയാവുമോ കുറച്ചും കൂടി ഇടാം അല്ലേ അത് ഉപ്പിട്ടിട്ട് ശ്ര നന്നായിട്ട് കുഴക്കുക ഓക്കെ ഉപ്പ് എല്ലാത്തിലും പിടിച്ചിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ ഉപ്പും കൂടിയിട്ടപ്പോ നമ്മുടെ സാലഡ് റെഡി ഓക്കെ ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് സാലഡൊക്കെ റെഡി അതിന് ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ നമ്മൾ തന്നെ ഉണ്ടാക്കിയതല്ലേ അപ്പൊ ടീച്ചർ നോക്കട്ടെ ഉപ്പുണ്ടോ എരിവുണ്ടോ പുളിയുണ്ടോ എന്നൊക്കെ നോക്കട്ടെ ഓക്കെ ആ എന്തൊരു ടേസ്റ്റ് നല്ല രുചിയുണ്ട് ഇന്നത്തെ ചോറിന് ഇത് തന്നെ മതി അപ്പോ നമ്മൾ എന്തുണ്ടാക്കി നല്ലൊരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി അല്ലെ ഇതുപോലെ ഫ്രൂട്ട്സ് വെച്ചും ഉണ്ടാക്കാം പഴങ്ങൾ വെച്ച് ഫ്രൂട്ട് സാലഡ് അല്ലെ ഇനി ടീച്ചറിന്റെ കുട്ടികൾ എല്ലാവരും എന്ത് ചെയ്യണം ഇതുപോലെ ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിലെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കണം മാത്രമല്ല ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളുടെ ടീച്ചറിനെ അയച്ചു കൊടുക്കുകയും വേണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ സാലഡ് ഉണ്ടാക്കാൻ പഠിച്ചു അതിനാവശ്യമായ സാധനങ്ങളും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഇതാ നോക്കിയേ പച്ചക്കറി സാലഡ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക മേക്ക് എ നോട്ട് എബൌട്ട് മേക്കിംഗ് എ വെജിറ്റബിൾ സാലഡ് അപ്പോൾ നമ്മൾ സാലഡ് ഉണ്ടാക്കി അല്ലേ ഇനി ഇതുപോലെ കുറേ വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കണം ഏ നമുക്ക് അതിനെ എന്നിട്ട് എന്താക്കണം ഒരു പാചകക്കൂട്ട് എന്നൊരു പതിപ്പ് തയ്യാറാക്കണം വളരെ മനോഹരമായിട്ട് ഏറ്റവും മുകളിലത്തെ പേജിൽ പാചകക്കൂട്ട് എന്നിട്ട് ഒരു പതിപ്പ് അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നറിയോ നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ ആദ്യം നമ്മുടെ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് എഴുതാനുള്ളത് അത് ആദ്യം ആവശ്യമായ സാധനങ്ങൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനൊരു പേരുമുണ്ടാവും അല്ലേ അപ്പോൾ വെജിറ്റബിൾ സാലഡ് ആ പേരെഴുതണം ആവശ്യമായ സാധനങ്ങൾ എഴുതണം പിന്നെ അതുണ്ടാക്കുന്ന രീതി എഴുതണം കിട്ടിയാൽ അവയുടെ ചിത്രം ഒട്ടിക്കുകയോ വരയ്ക്കുകയോ ചെയ്യാം അതുപോലെ ആദ്യം സാലഡ് പിന്നെ നമുക്ക് ചിലപ്പോൾ മാമ്പഴപ്പുലിശ്ശേരി ഉണ്ടാക്കാൻ അറിയായിരിക്കും അല്ലെ അപ്പം മാങ്ങയുടെ ചിത്രം വരയ്ക്കാം നല്ല മീൻ കറി ഉണ്ടാക്കാൻ അറിയാം അല്ലേ മീൻ പൊരിച്ചത് അല്ലേ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് അടുത്ത് പായസം നമുക്കിഷ്ടമുള്ള സാധനമാണ് അല്ലേ അപ്പോൾ പായസം എന്ത് പായസമാണ് ഈ പരിപായസം അല്ലെങ്കിൽ പയറു പായസം കടലപ്പായസം അടപ്രഥമൻ അങ്ങനെ നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ പിന്നെ അമ്മയുടെ സഹായവും തേടണം കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞു തരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ചിത്രം വരയ്ക്കുക അതിൻ്റെ പേരെഴുതുക ആവശ്യമായ സാധനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നൊക്കെ റെഡിയാക്കി മനോഹരമായ ഒരു പതിപ്പ് പാചക എന്ന പതിപ്പ് റെഡിയാക്കണം അപ്പോൾ നമ്മൾ ഭക്ഷണ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ കുറേ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഈ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പഠിക്കണം എങ്ങനെയാണ് കൃഷി ചെയ്ത് നമുക്കുണ്ടാക്കാം റൈറ്റ് ആണ് അതല്ലാതെ അതിൻ്റെ രൂപങ്ങൾ ഉണ്ടാക്കാൻ വളരെ മനോഹരമായിട്ട് ഏ അപ്പോൾ ഇതൊന്ന് നോക്കൂ കണ്ടില്ലേ അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ വെജിറ്റബിൾസ് ആണ് അതുപോലെ നിങ്ങൾക്കും ഉണ്ടാക്കി എന്നാൽ മനോഹരമായ ഒരു മത്തൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടാലോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണോ നമുക്കിന്ന് ഒരു മത്തങ്ങ ഉണ്ടാക്കിയെടുത്താലോ മത്തങ്ങ കാണിച്ചു തരട്ടെ ദേ ഈ മത്തങ്ങ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നേ മത്തങ്ങ എന്താ ഇംഗ്ലീഷിൽ പറയുന്നേ ഇത് ആദ്യാവശ്യം ബലൂൺ ഉണ്ടാക്കുന്ന എങ്ങനെയാ നോക്കിയാലോ ആവശ്യം ആട്ടോ എന്നിട്ട് ഇതുപോലുള്ള ചിരടുത്ത് മേലെയും താഴെയും ഇതുപോലെ ഒരു കെട്ടിട്ട് കൊടുക്കാവേ ഇതിനായിട്ട് കോട്ടന്റെ ചിരടാട്ടോ എടുത്തിരിക്കുന്നെ ഒരു എട്ട് പീസ് ചിരടോളം നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പകുതിയോളം വീർപ്പിച്ച ബലൂണ് നമുക്കിങ്ങനെ ഇങ്ങനെ ആ ചിരടിന്റെ ഉള്ളിലോട്ട് വെച്ചു കൊടുക്കാവേ ഇനി ഇത് നന്നായിട്ടൊന്ന് വീർപ്പിച്ചെടുക്കാം ഇങ്ങനെ വീർപ്പിച്ചെടുക്കുമ്പോൾ മട്ടങ്ങാടെ ഷേപ്പ് കിട്ടും എന്നിട്ട് ബലൂണിലോട്ട് ഒരിഴുക്ക് കെട്ടിട്ട് കൊടുക്കാവേ ഇനി കുറച്ച് ഫെവിക്കോളും വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഇനി നമ്മുടെ വീട്ടിലെ പഴയ ന്യൂസ് പേപ്പറൊക്കെ ഇല്ലേ അതിങ്ങനെ നീളത്തിനെ കട്ട് ചെയ്ത് ഇങ്ങനെ ആ ഗിലോട്ട് മുക്കി നമ്മളെ ബലൂണിൻ്റെ മേത്ത് ഒട്ടിച്ചെടുക്കാവേ മേത്ത് മൊത്തവും നമുക്കിങ്ങനെ ഒട്ടിച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കണം കേട്ടോ ഇനി ഇതിലോട്ട് നമുക്കിനി ഇതിൻ്റെ പുറത്ത് ക്ലേ ആണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത് അതിനായിട്ട് നമ്മളിപ്പോൾ പേപ്പർ ക്ലേ ആണ് എടുത്തിരിക്കുന്നത് ഇത് പേപ്പർ ക്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാർക്കറിയോ പേപ്പറെടുത്ത് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് അതിന് ശേഷം നമുക്കതിലോട്ട് മൈദാമാവും കുറച്ച് എണ്ണയും പിന്നെ ഫെവികോളും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലേ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഇപ്പോൾ ബലൂൻ്റെ മേത്ത് നന്നായിട്ട് തേച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഇതിന് ഞെട്ടുണ്ടാക്കിയെടുക്കണമല്ലേ അതിനായിട്ട് അലുമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് ഇതെ ഇങ്ങനെ നാലായിട്ട് ഇങ്ങനെ മടക്കി കൈ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്കൊരു ഞെട്ടുണ്ടാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കതിൻ്റെ തല വരുന്ന ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം നന്നായിട്ട് ഒട്ടുന്ന ഏതെങ്കിലും ഒരു ഗ് മതിയാവും കേട്ടോ അതിന് ഇനി ബാക്കി വന്നിട്ടില്ലേ അതിന് ഞെട്ടയിലും കൂടെ നമുക്കൊട്ടിച്ച് ഉണക്കിയെടുക്കാവേ ഇനി ഇതിനായിട്ട് നമുക്ക് ഇനി വേണ്ടത് പുട്ടിയാണ് വാൾപുട്ടി വാൽപ്പുട്ടി എന്താണെന്നറിയോ നമ്മൾ പുതിയ വീടൊക്കെ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ ചുവരിൽ തേക്കാനായിട്ട് എടുക്കുന്നില്ലേ ആ പുട്ടിയാണ് നമ്മളെടുത്തിരിക്കുന്നത് കേട്ടോ നമുക്കത് നന്നായിട്ട് നമ്മുടെ മത്തങ്ങയുടെ പുറത്ത് നന്നായിട്ട് പൊട്ടി കൊടുക്കാവേ ഇപ്പം ഞാൻ കൈ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നേ കൂട്ടുകാരും അങ്ങനെ ചെയ്യരുത് കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഗ്ലൗസൊക്കെ ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനേ ഇനി നമുക്ക് നമ്മുടെ മത്തങ്ങയ്ക്ക് ഭംഗി എന്ത് ചെയ്യണം കളർ അല്ലേ അപ്പം നമുക്കിനി കളർ ചെയ്ത് കൊടുത്താലോ അപ്പം അതിനായിട്ട് നമ്മളിപ്പോൾ യെല്ലോയും ബ്രൗണും കൂടെ ചേർത്ത് മിക്സ് ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഗ്യാപ്പിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാവേ ഇങ്ങനെ ആ ഗ്യാപ്പ് വന്ന ഭാഗത്തൊക്കെ നമുക്ക് ഈ കളറ് ഇങ്ങനെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ബാക്കി ഭാഗത്ത് ഇങ്ങനെ ഓറഞ്ചും കൂടെ ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ ഓറഞ്ചും കൂടെ പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞെട്ടയിൽ നമുക്ക് ഗ്രീനും കൂടെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ കളറിങ്ങൊക്കെ കഴിയും കേട്ടോ കൂടുതൽ ഭംഗി കിട്ടാനായിട്ട് നമുക്ക് വാർണിഷും കൂടെ ഇതിൽ അടിച്ചു കൊടുക്കണം ഇതിപ്പം സ്പ്രേ ആണ് ഇട്ടിരിക്കുന്നത് അതൊന്നും വേണ്ട ടിന്നിൽ വേടിക്കാനായിട്ട് കിട്ടും അതായാലും മതി കേട്ടോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായോ ആ ടീച്ചർ കാണിച്ചു തന്നെ മത്തൻ വളരെ മനോഹരമാണ് അല്ലേ അപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പേപ്പർ ക്ലേ ആണ് അല്ലേ ഇപ്പോൾ ടീച്ചറിൻ്റെ കുട്ടികൾക്ക് ചിലപ്പം അതൊക്കെ ഉണ്ടാക്കാൻ വിഷമമായിരിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം കളിമണ്ണ് ഉപയോഗിക്കാം അല്ലെങ്കിൽ തന്നെ പേപ്പർ ക്ലേ വേണമെന്നുമില്ല ഈ പേപ്പർ തന്നെ നല്ല പശ തേച്ച് ആ ടീച്ചർ കാണിച്ച് തന്നതുപോലെ ഒട്ടിച്ച് വൈറ്റ് പേപ്പറും ഒട്ടിച്ച് ഉണക്കി കളർ അടിച്ചാൽ മത്തനാവും മത്തൻ മാത്രമല്ല തക്കാളി ആപ്പിൾ പഴം ഒക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ടീച്ചറിൻ്റെ കുട്ടികൾ ശ്രമിക്കുക ഇതുപോലെ പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ നിങ്ങൾക്കും ഉണ്ടാക്കാം ഉണ്ടാക്കിയിട്ട് ടീച്ചറിനെ കാണിച്ചു തരില്ലേ ഏ അപ്പോൾ ഇന്ന് വളരെ രസകരമായ ക്ലാസ് ആയിരുന്നു അല്ലേ ഏ ആ ആദ്യം നമ്മൾ വിമലിനെ സഹായിച്ചു കൊടുത്തു എങ്ങനെയായിരുന്നു പാചകം ചെയ്യുന്ന വസ്തുക്കൾ പാചകം ചെയ്യാത്ത വസ്തുക്കൾ രണ്ടും കൂടി ചേർന്ന വസ്തുക്കൾ ഇതിനൊക്കെ നമ്മൾ ബോക്സിനകത്തിട്ട് തരംതിരിച്ച് വിമലിൻ്റെ സംശയം തീർത്തു കൊടുത്തു അതിനോടൊപ്പം ടീച്ചറിൻ്റെ കുട്ടികൾക്കും കാര്യങ്ങൾ മനസ്സിലായി അല്ലേ അതുപോലെ നോട്ട്ബുക്കിൽ വരയ്ക്കുകയും വേണം പിന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പട്ടിക കംപ്ലീറ്റ് ചെയ്യുകയും വേണം പിന്നെ നമ്മൾ ഈ പച്ചക്കറിയുടെയൊക്കെ പോഷകമൂല്യം നഷ്ടപ്പെടാതെ നമ്മൾ വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് ടീച്ചറിനെ അറിയിക്കണം പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഒരു പതിപ്പുണ്ടാക്കാൻ പാചകക്കൂട്ട് എന്ന മനോഹരമായ പതിപ്പ് ഭക്ഷണങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എഴുതി നിങ്ങളൊരു പതിപ്പുണ്ടാക്കണം അവസാനമായിട്ട് നമ്മൾ ആ ഒരു ടീച്ചർ കാണിച്ചു തന്നുല്ലേ നല്ല പംകിൻ മത്തൻ മത്തനുണ്ടാക്കിയത് അതുപോലെ അതിപ്പോൾ തന്നെ ചെയ്യണമെന്നില്ല പതുക്കെ സമയം കിട്ടുന്നതിന് അനുസരിച്ച് എന്തെങ്കിലും പഴമോ പച്ചക്കറിയോ ഒക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് മനോഹരമാക്കാം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ല ഉഷാറായിട്ട് ചെയ്യാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം